അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് കുവൈത്ത് അവതരിപ്പിക്കുന്ന വെള്ളി വെളിച്ചം ചോദ്യോത്തര പരിപാടിയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ജനാബ് ഫൈസൽ മഞ്ചേരിയും ജനാബ് സക്കീർ ഹുസൈൻ തൂരുമാണ്. ഇരുവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമുക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ 1-ാമത്തെ ചോദ്യം സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. കാലികമായി വളരെയധികം പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് അത്. സ്ത്രീധനം അനുവദനീയമാണ് എന്നും അത് പാടില്ല എന്ന് പറയാൻ ഇസ്ലാമിൽ തെളിവുകളൊന്നുമില്ല എന്നും ചില പണ്ഡിതന്മാർ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നു. എന്താണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക വീക്ഷണം എന്നുള്ളതാണ് ചോദ്യം. ജനാബ് ഫൈസൽ മഞ്ചേരി സാഹിബിനോടാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്, സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്താണ്, സാമൂഹ്യ തിന്മയാണ്. അതിനെ ന്യായീകരിക്കുന്ന ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നാണ് ആദ്യമായി ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇസ്ലാമിൻ്റെ വിവാഹ സങ്കല്പം, ഇസ്ലാമിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാട് വളരെ ലളിതമാണ്, വളരെ സുതാര്യമാണ്, ആർക്കും ഒരു കെട്ടിക്കൊടുക്കുമില്ലാത്ത രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വനിതകളെ പ്രത്യേകം പരിഗണിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ളതാണ്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ, വിവാഹം കഴിക്കുമ്പോൾ, വിവാഹം സാധുവാകാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് മഹർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഈ മഹർ എന്ന് പറയുന്നത് വിവാഹം കഴിക്കുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന ധനമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള സ്ത്രീധനം. സ്ത്രീക്ക് സമ്മാനമായി, ആദരവായി, വിവാഹത്തോടനുബന്ധിച്ച് അവൾക്ക് നൽകുന്ന ധനം. അത് പരിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായ നസ്സാണ്. സൂറത്തുൻ നിസാ സ്ത്രീകൾ എന്ന് പറയുന്ന അധ്യായത്തിൽ 4-ാമത്തെ സൂക്തത്തിൽ തന്നെ കാണാം, വആത്തുൻ നിസാ അസ്വദുഖാത്തിഹിന്ന നിഹല, സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യം നിങ്ങൾ തികഞ്ഞ മനസംതൃപ്തിയോടുകൂടി നൽകണം. അഥവാ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക് വിവാഹ മൂല്യമാണ് നൽകേണ്ടത്, അത് നൽകുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. എന്നിട്ട് അള്ളാഹു ആ ആയത്തിന്റെ തുടർന്ന് പറയുന്നത് ഫഇൻ തുബ്ന ലകും അൻ ശൈഇം മിൻഹു, ഫഇൻ തുബ്ന ലകും അൻ ശൈഇം മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅം മരീഅ. എന്നാൽ സ്ത്രീകൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുതരികയോ, ഉപയോഗിക്കാൻ നിങ്ങളോട് പറയുകയോ, നിങ്ങൾക്ക് അനുവാദം തരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കത് ഭക്ഷിക്കുന്നതിനോ അത് ഉപയോഗിക്കുന്നതിനോ തെറ്റൊന്നുമില്ല. ഇതാണ് ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള വ്യക്തമായ നിർദ്ദേശം. ഇതിനെ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് സ്ത്രീകളിൽ നിന്ന് വിവാഹത്തിന്റെ മുന്നോടിയായി എന്തെങ്കിലുമൊക്കെ വാങ്ങാം, അതിന് ഇസ്ലാമും ഖുർആനും അനുവാദം നൽകുന്നുണ്ട് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമല്ല, ശരിയല്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായി നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നതാണ് സ്ത്രീധനം. അപ്പൊ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ നൽകി കഴിഞ്ഞാൽ ഇതിലെ പ്രശ്നം തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹത്തിന് നിബന്ധനയായി സ്ത്രീ ഇത്ര പൈസ അല്ലെങ്കിൽ ഇത്ര സ്വത്ത് തരണം എന്ന് പുരുഷൻ നിബന്ധന വെക്കുകയാണെങ്കിൽ അത് തെറ്റായ രൂപത്തിലുള്ള നിബന്ധനയാണ്. അത് ഇസ്ലാമിക വിവാഹത്തിൽ വെക്കാൻ പാടില്ലാത്ത നിബന്ധനയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വിശേഷിച്ചും. ഇത് ഈ സ്ത്രീധനത്തെയാണ് ഇന്ത്യ രാജ്യത്ത് നിയമം മൂലം വിലക്കിയിട്ടുള്ളതും. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് നിയമം മൂലം വിലക്കിയിട്ടുള്ള
സാമൂഹ്യ തിന്മയായി എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഈ സ്ത്രീധനം ഇസ്ലാമില് അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വാങ്ങാൻ പറ്റുന്നതാണ് എന്ന മട്ടിൽ വിശദീകരിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ്, അത് ശരിയല്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീക്ക് അങ്ങോട്ട് ധനം കൊടുക്കണം, അവൾക്ക് അത് തന്നെ മൂല്യമുള്ളതായിരിക്കണം, അവൾക്ക് അങ്ങനെ ഒരു ആദരവിന്റെ സൂചകമായി അവൾക്ക് മഹർ കൊടുത്തിട്ടാണ് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടത്. പകരം സ്ത്രീക്ക് സ്ത്രീ പുരുഷൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് ഇസ്ലാം എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു നിബന്ധന വെക്കുന്നത് ശരിയുമല്ല. ഇതാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായി പറയാനുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള പഴയകാല ഫത്വകളും മറ്റും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചില ആളുകൾ പണ്ട് സമസ്ത 1963 സെപ്റ്റംബറിൽ ചേർന്ന അതിന്റെ യോഗത്തിൽ സ്ത്രീധനം ഹറാമല്ല എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്, അപ്പോ അത് അതല്ലേ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതൊക്കെ ഒരു പക്ഷെ ആ പണ്ടത്തെ കാലത്ത് എന്തൊക്കെ ഹറാമായി ഫത്വ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ആ കാലത്തിന്റെ അവസ്ഥയിൽ വെച്ചുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഇന്ന് നമ്മുടെ നിലവിലുള്ള സാമൂഹ്യാവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അഥവാ അങ്ങനെ പണ്ട് ഫത്വ നൽകിയിട്ടുണ്ടെങ്കിൽ പുതിയ കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറയേണ്ടത്. അതിനു പകരം ഖുർആനിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് പൈസ വാങ്ങാൻ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് സ്വത്ത് വാങ്ങാൻ, വിവാഹത്തോടനുബന്ധിച്ച് വാങ്ങുന്ന ഈ സ്ത്രീധനം വാങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ വാങ്ങാവുന്നതാണ് എന്നൊക്കെ പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിന്റെ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സക്കീർ സാഹിബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെള്ളി വെളിച്ചത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാവുന്നതാണ് സക്കീർ സാഹിബ്. അതെ, അതിന്റെ അടിസ്ഥാനമാണ് ഇപ്പൊ ഫൈസൽ സാഹിബ് പറഞ്ഞു കഴിഞ്ഞത്. ഒരിക്കലും അതായത് ഏതർത്ഥത്തിൽ നോക്കിയാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ദീനിന്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഒരിക്കലും സ്ത്രീ അല്ല പുരുഷന് പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ കൊടുത്തിട്ട് വാങ്ങേണ്ടതല്ല നടക്കേണ്ടതല്ല കല്യാണം എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്, മറിച്ച് മഹറാണ് ഉള്ളത്. പിന്നെ അത് സാമൂഹ്യ തിന്മയായിട്ട് മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിന് ഒരു ന്യായീകരണമില്ല. പക്ഷെ പല രൂപത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിലനിർത്തുന്നുണ്ട്. നമ്മൾ ഞാനൊക്കെ മനസ്സിലാക്കിയ മുമ്പത്തെ അത്ര ഇത് തീവ്രമല്ല ഇപ്പോൾ സമൂഹത്തിൽ എന്നാണ്. പക്ഷെ ഈ നമ്മുടെ വിസ്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആത്മഹത്യ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടന്ന ചർച്ചയിലാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് പല രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ വളരെ ശക്തമായ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്, കൃത്യമായി പണ്ടവും പണവും ചോദിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. മറ്റു ചില ഭാഗത്ത് ഇപ്പോൾ അത് പണം ചോദിക്കുന്നില്ല എന്നാണ്. കാരണം അതിന് ആളുകൾ തമാശയായിട്ട് പറഞ്ഞത് പണം വെറുതെ ചോദിക്കേണ്ട, 2 പവൻ സ്വർണം അധികം കിട്ടുകയാണെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടുന്നതിന്റെ പോലെയായി, അതുകൊണ്ട് പണം പറയുന്നില്ല. പക്ഷെ പണ്ടം സ്വർണം ഇഷ്ടം പോലെ അതിന് പല രൂപത്തില് എന്താ പറയാ അത് നേർക്കുനേരെ പറഞ്ഞില്ലെങ്കിലും മൂത്തവൻ കല്യാണം കഴിച്ചപ്പോ ഇത്ര കിട്ടി അങ്ങനെ കിട്ടി എന്ന് പറയാ, അല്ലെങ്കിൽ മഹർ ഞങ്ങള് 10 പവനാണ് തരുന്നതെന്ന് പറയാം. അത് ആദ്യമേ അങ്ങോട്ട് പറയാം. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹർ 10 ഉണ്ടെങ്കിൽ പെണ്ണിന് 100 പവൻ സ്വർണം ഉണ്ടാവണം എന്നാണ് അത്ര ഈ രൂപത്തില്. പിന്നെ മാത്രമല്ല ഇതിന് പിന്നപ്പൊരു അതിന് ന്യായീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ പണ്ട് ചില പണ്ഡിത വേഷധാരികളുടെ ഒക്കെ ഇത് ഉണ്ടായി, കാരണം തൃപ്തിപ്പെട്ട് കൊടുക്കല്ലേ, ആരാണ് എത്രയാണ് ഇത് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നത്? തൃപ്തിപ്പെട്ട് 1 or 2 ആള് കൊടുക്കുന്നതല്ല പ്രശ്നം. പക്ഷെ ഇത് തൃപ്തിപ്പെട്ട് 1 or 2 ആള് കൊടുക്കുന്നു എന്ന പേരിൽ ഇത് ന്യായീകരിക്കുമ്പോ ഇതൊരു ഒരു ആചാരമായി മാറുമ്പോ ആളുകൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന എത്രയോ പേര് ഉള്ളായിരുന്ന എനിക്കറിയുന്ന പെൺകുട്ടിയെ ഉള്ള വീടും സ്ഥലവും വിറ്റ് പെൺകുട്ടിയെ കെട്ടിച്ചിട്ട് പിന്നെ 1 ലക്ഷം വീട് കോളനിയിലേക്ക് വാടക വീട്ടിലേക്കൊക്കെ താമസം മാറിയ ആളുകൾ എനിക്കറിയാം. ഇതൊക്കെ എത്ര ദുരന്തപൂർണമായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഇതിനെ ഒരർത്ഥത്തിലും വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ തിരക്കുന്നത് മൂത്ത കുട്ടികൾക്ക് എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റയാണ് പലപ്പോഴും അവർ തിരക്കുന്നത്. എത്ര കിട്ടി എന്നറിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ആണ് ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ട് രീതിയിലാണ്, ഒന്ന് കൃത്യമായി ചോദിക്കും ഇത്ര വേണമെന്ന്, മറ്റൊന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നമുക്ക് ഇത്ര കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ആലോചനകളും. അതെ അതെ, ഇത് ഒരു കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട്. സക്കീർ സാഹിബ് ഇവിടെ പറഞ്ഞാണെന്ന് ആവർത്തിക്കുകയാണ്, ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് ആലോചിക്കാതെ പണ്ഡിതന്മാരൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല.
പണ്ഡിതന്മാരുടെ ഒരു വാക്ക് മതി അത് സമൂഹത്തിൽ എങ്ങനെ പ്രത്യാഘാതങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും. അപ്പൊ സ്ത്രീധനം വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഒരു പണ്ഡിതൻ ഒരു ഖുർആൻ ആയത്ത് വെച്ചിട്ട് അദ്ദേഹം അങ്ങ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് തട്ടിവിടുകയാണെങ്കിൽ അത് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പോൾ സ്ത്രീധനം വാങ്ങാൻ ഞങ്ങളുടെ മൗലവി ഞങ്ങളുടെ മുസ്ലിയാർ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ അത് അതൊരു ഔദ്യോഗികമായില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്തരമായി ഇത്തരത്തിൽ നേരത്തെ സെക്കി സായി പറഞ്ഞ പോലെ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൊക്കെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പല പള്ളികളും പല മഹല്ലുകളും സ്ത്രീധനത്തിന്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് എന്ന് ആൾറെഡി പറയാണ്. ഞങ്ങളുടെ മഹല്ലിൽ ഇങ്ങനെയാണ് എന്നാ ആലോചിച്ച് നോക്കൂ. അത് അപ്പൊ സ്ത്രീധനം വാങ്ങുക എന്നത് എങ്ങനെയാ സെക്കി സാർ? മുമ്പ് അങ്ങനെ ഈ സ്ത്രീധനത്തിന്റെ ഇത്ര ശതമാനം പള്ളിയിലേക്ക് എന്നും അത് പള്ളിക്കൊരു വീതം മൗലിയർക്കൊരു വീതം മുക്കരിക്കൊരു വീതം ഇങ്ങനെ വീതിച്ചു കൊടുത്തത് എന്നത് സാക്ഷിയായിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ആളാണ് ഞാൻ മുമ്പ്. പക്ഷെ ഇപ്പോഴും അവസാനിച്ചു പോയി എന്നാ വിചാരിച്ച, പക്ഷെ ഇപ്പോഴും വേറെ പല രൂപത്തിൽ അത് നിൽക്കുന്നുണ്ട്. ഫൈസ് സാഹിബിന്റെ ഒരു നേരത്തെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പറഞ്ഞതാണ് അതിന്റെ ശരി. കാരണം എന്താ വെച്ചാല് സ്ത്രീധനം കൊടുക്കുന്ന കല്യാണങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കില്ല അല്ലെങ്കിൽ അത് നമ്മുടെ മഹലിൽ നടത്തില്ല എന്നൊരു മഹലിലൊരു തീരുമാനം എടുക്കുന്നതോടുകൂടി അതെ അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കൂടി അത് വലിയ ഒരു പോസിറ്റീവ് മെസ്സേജ് സമൂഹത്തിലേക്ക് പാസ് ചെയ്യും. നേരെ മറിച്ച് മറ്റതാണെങ്കിൽ വളരെ നെഗറ്റീവ് മെസ്സേജ് ഞാൻ പാസ് ചെയ്യുക. മഹലുകൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് സ്ത്രീധനം വാങ്ങുന്ന കല്യാണം. അതിപ്പോ അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്ത്രീധനൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടാണെന്ന്. പറയാത്തത് നമുക്ക് വിടുക, പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ചുരുങ്ങിയ പക്ഷം സ്ത്രീധനം വാങ്ങുന്ന അല്ലെങ്കിൽ സ്ത്രീധനം പരസ്യമായിട്ട് വാങ്ങുന്നു എന്നറിയുന്ന ഒരു കല്യാണവും നമ്മൾ നടത്തി കൊടുക്കുന്നതല്ല എന്ന് മഹല്ലുകൾ തീരുമാനിച്ചാൽ കുറെ പ്രശ്നം അതോടുകൂടി പരിഹരിക്കും. ഇപ്പൊ ഇതിനൊക്കെ മഹലിന്റെ തന്നെ ഔദ്യോഗികമായ സീൽ കൊടുക്കുന്ന രൂപത്തിലാവുകയാണ്. അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എന്തായിരുന്നാലും അതിനെ ഇസ്ലാമിന്റെ പേരിൽ ന്യായീകരിക്കാൻ ഒരു വകുപ്പും ഇല്ല. ഇസ്ലാമിൽ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പണ്ഡിതൻ നേരത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അതായത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഇത് കടമായിട്ടാ കൊടുക്കുന്നത്. കടമായിട്ട് കൊടുത്താൽ പിന്നെ ഈ കടം വീടുന്ന വിവാഹ മോചനം നടക്കുമ്പോ തിരിച്ചു കൊടുക്കുമല്ലോ. കലാശത്തില്ലെങ്കിൽ കടം വീടില്ല. അതായത് ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകളൊക്കെ ന്യായീകരിക്കാൻ എന്തിനേയും കൂട്ടിപിടിക്കുന്നാണ് പറഞ്ഞത്. അർത്ഥം കടായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ തൃപ്തിപ്പെട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഒരു സമ്മാനത്തെ കുറിച്ച് അല്ലല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കണ്ട മാന്യമായിട്ട്. തൃപ്തിപ്പെട്ട് ഒരാൾ ഇപ്പൊ ഓക്കെ, ഒരാളെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത മരുമകന് തൃപ്തിപ്പെട്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ഒരു സമ്മാനം കൊടുത്തു, അല്ലെങ്കിൽ മരുമകൻ വീട്ടിലേക്ക് വരുമ്പോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു സമ്മാനം കൊടുത്തു. ഇതിനെ കുറിച്ച് അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ യാഥാർത്ഥ്യ ലോകത്ത് നിന്നുകൊണ്ട് സംസാരിക്കണ്ടേ? നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടണമെങ്കിൽ എനിക്കിതാ 25 ലക്ഷം രൂപ വേണം, 100 ഭവൻ സ്വർണം വേണം, അല്ലെങ്കിൽ പൈസ ഒന്നും വേണ്ട സ്വർണം വേണം എങ്കിലേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് വെക്കുന്ന നിബന്ധനയുള്ള ഇതിനാണല്ലോ സ്ത്രീധനം എന്ന് പറയുന്നത്. ഇതാണല്ലോ ഒന്ന് നടന്നു വരുന്ന സാമൂഹ്യത്തിന്മ. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഇതൊന്നും എങ്ങനെ വടക്ക് ഭാഗത്തൊക്കെ ഈ പണ്ടത്തിന്റെയും പണത്തിന്റെയും പകരം വേറെ ചില ഭാഗത്ത് തെങ്ങുകൾ ഇത്ര തെങ്ങ് എന്ന് പറയുന്നു. ഇപ്പൊ ഈ ആ കോഴിക്കോട് കുറ്റ്യാടി ആ ഭാഗങ്ങളിലൊക്കെ മുമ്പുണ്ടായിരുന്ന അവിടെയുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര തെങ്ങ് എണ്ണം പറഞ്ഞിട്ട് അതാണ് സ്ത്രീധനം കൊടുക്കുക. കാരണം ആ തെങ്ങ് സ്വാഭാവികം വെറു തെങ്ങല്ലല്ലോ, ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലം കൂടി അത് വളരെ വന്നിട്ടില്ല, വളരെ അപകടമാണ്. വളരെ സാമൂഹ്യ സംഘടനകളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വളരെ ഇനിയും കരുതലോടുകൂടി ഒരുപാട് വലിയ ഇത് പ്രചാരണങ്ങളും ഉത്ബോധന പ്രവർത്തനങ്ങളും സംസ്കരണ പ്രവർത്തനങ്ങളും നടത്തേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മഹല്ല് തീരുമാനിക്കുന്നതോടുകൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന വലിയൊരു സാമൂഹിക തിന്മയാണ് ഇത്. അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അതൊരു വലിയ നിന്ദ്യമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, സമൂഹത്തിൽ അവരെ ഒരു നിന്ദിതരാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ബോധം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും ഇത് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതിന് മഹല്ലുകളാണ് മുൻകൈയെടുക്കേണ്ടത്. അതെ, തീർച്ചയായും. എന്ന് മാത്രല്ല ഇത് വളരെ വലിയ ഒരു ഉയർന്നു നിൽക്കേണ്ട മുസ്ലിം സമൂഹം വിശേഷിച്ച് ഈ വിഷയത്തിൽ ഉയർന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോ. ഈ സാഹചര്യത്തിൽ മഹല്ലുകളും പണ്ഡിതന്മാരും
ആ നേതാക്കളൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാൽ അത് അതുണ്ടാക്കുന്ന ഒരു മെസ്സേജുകൾ ആലോചിച്ച് നോക്കൂ. അതിന് പകരം ഈ ഒരു സാമൂഹ്യത്തിന്മക്ക് ഒപ്പുചാർത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്നത്, ഇപ്പൊ മുസ്ലിം സമൂഹം എഴുന്നേറ്റുന്നതുകൊണ്ട് ഞങ്ങളുടെ ദർശനത്തിൽ സ്ത്രീക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട്, സ്ത്രീക്ക് അങ്ങോട്ട് മൂല്യമുള്ള കൊടുത്തിട്ട് അവളെ ആദരിച്ചുകൊണ്ട് കല്യാണം കഴിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വൈവാഹികമായ രീതി എന്ന് പറയേണ്ട സമയമാണിപ്പോ. മറ്റത് ശരിയല്ല എന്ന് പറയേണ്ട സമയമാണിപ്പോ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം സക്കീർ സാഹിബിനോടാണ്. അറഫ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അറഫ നോമ്പും മുഹറം നോമ്പും ഒക്കെ പ്രബലമായ സുന്നത്ത് നോമ്പുകളാണല്ലോ. ഈ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ട ഫർള് നോമ്പുകളുടെ നിയ്യത്ത് കൂടി ചെയ്താൽ നഷ്ടപ്പെട്ട ഫർളിന്റെയും അതുപോലെ തന്നെ ഈ സുന്നത്ത് നോമ്പുകളുടെയും പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കുറെ വിശദമായിട്ട് പറയേണ്ടതില്ല, ചുരുക്കി പറയേണ്ട ഒരു ചോദ്യമാണ്. ഒന്ന്, അർഫ നോമ്പിന്റെ പ്രാധാന്യം ഇപ്പൊ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം അർഫ നോമ്പിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബലിപെരുന്നാളിന്റെ തൊട്ട് മുമ്പുള്ള ദുൽഹജ്ജ് 9 അർഫ നോമ്പ്. അപ്പൊ അർഫ നോമ്പിലേക്ക് നമ്മൾ എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തൊക്കെ പാവങ്ങൾ പൊറുക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്, സുന്നത്ത് നോമ്പാണ്. ഹാജിമാർ അർഫയിൽ സംഗമിക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന നോമ്പാണ് അർഫ നോമ്പ്. അത് വളരെ പ്രാധാന്യം അതിനുണ്ട്. അപ്പൊ അത് പരമാവധി കഴിയാവുന്നവരൊക്കെ ആ നോമ്പ് എടുക്കണമെന്ന് ആദ്യമായിട്ട് പറയാം. അതോടൊപ്പം സുന്നത്ത് നോമ്പുകൾ, ഇപ്പൊ അർഫ നോമ്പാവട്ടെ അല്ലെങ്കിൽ മുഹറം നോമ്പാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സുന്നത്ത് നോമ്പുകളാവട്ടെ, ആ സുന്നത്ത് നോമ്പുകൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ ഫർള് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയ്യത്ത് കൂടി ഇതിന്റെ കൂടെ ഉണ്ടായാൽ ഈ രണ്ടും നടക്കും എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീടുകയും ചെയ്യും, ഈ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഉത്തരം വളരെ കൃത്യമാണ്. രണ്ടിന്റെയും പ്രതിഫലം ലഭിക്കും എന്നാണ് സക്കീർ സാഹിബ് പറഞ്ഞത്. നമുക്ക് അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഫൈസൽ സാഹിബിനോടുള്ള ചോദ്യമാണ്. സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മരണത്തിന് മുമ്പേ സ്വത്ത് വിഭജിച്ച് നൽകുമ്പോൾ അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ ബാധകമാകുമോ എന്നുള്ളതാണ് ചോദ്യം. പല കാരണങ്ങളാണ് അതിൽ ഉന്നയിക്കുന്നത്. ഒന്ന്, അനന്തരാവകാശികളായി വരേണ്ട ആളുകൾ അവർ സാമ്പത്തികമായി പല തട്ടുകളിലുള്ള, അതായത് മക്കൾ തന്നെ പലപ്പോഴും ചിലർ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, ചിലർ നല്ല സാമ്പത്തിക സ്ഥിതി ആയിരിക്കും, ചില മക്കൾക്ക് ഭയങ്കര കടം ഉണ്ടാകും. അപ്പോ അനന്തരാവകാശം വീതിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ വിഭജിച്ചു പോകുമ്പോൾ ഒരു മോന് ചിലപ്പോൾ ഒന്നിനും തികയാത്ത അവസ്ഥ ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു പിതാവ് അല്ലെങ്കിൽ ഉമ്മ അവരുടെ സ്വത്ത് മരണത്തിന് മുന്നേ തന്നെ അത് വിറ്റ്, സ്ഥലമാണെങ്കിൽ സ്ഥലം വിറ്റുകൊണ്ട് അത് വിഭജിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ചില മോന് അല്ലെങ്കിൽ മോൾക്ക് നൽകുന്നതിൽ തെറ്റുണ്ടോ, അതല്ല അതിനും അനന്തരാവകാശത്തിന്റെ നിയമം ബാധകമാകുമോ എന്നുള്ളതാണ്. അതോടൊപ്പം ചില വസീയത്തുകള് ഉണ്ട്, ആ വസീയത്തുകളും ഈ വീടുവാൻ ചിലപ്പോൾ മരണത്തിന് ശേഷം ഇവർ ചിലപ്പോൾ തുനിഞ്ഞെന്നിരിക്കില്ല, അതും ഭയപ്പെട്ടുകൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയേണ്ടതുണ്ട്. അനന്തരാവകാശ വിഷയത്തിൽ വളരെ ഗുരുതരമായ അലംഭാവം നമ്മുടെ സമൂഹം കാണിക്കുന്നുണ്ട് എന്ന് പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അനന്തരാവകാശം എന്ന് ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാളുടെ സ്വത്ത് അനന്തരാവകാശികൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ വിതരണം ചെയ്യുക എന്നത് വളരെ അടിയന്തരമായി നടക്കേണ്ട കാര്യമാണ്. ചില കേസുകളൊക്കെ വന്നത് ഞാൻ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 10 കൊല്ലം 15 കൊല്ലമായിട്ട് അനന്തരാവകാശ സ്വത്ത് വീതിച്ചിട്ടില്ല. വാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി, ഇന്നാള് മരിച്ചുപോയി, പക്ഷെ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് ഇതുവരെ അവകാശികൾക്ക് വീതിച്ചിട്ടില്ല. അത് ഒരാൾ മാത്രം കൈവശം വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾ മാത്രം ഉപയോഗപ്പെടുത്തണം, അത് വീതിക്കണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെടുകയോ വീതിച്ചു കൊടുക്കണമെന്ന് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് തോന്നുകയോ ചെയ്യാത്ത രൂപത്തിൽ അത് വളരെ നിസ്സാരമായ ഒരു സംഗതിയായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരോടും, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്,
ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട, അതായത് അനന്തരാവകാശികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് അവകാശികൾക്ക് വീതിച്ചു നൽകുക എന്നുള്ളത്. മറ്റൊരാളുടെ അവകാശം, മറ്റൊരാളുടെ അവകാശം നമ്മൾ അനുഭവിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ, അത് തെറ്റാണ് എന്ന് മാത്രമല്ല, അത് ഉൽമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ വേറൊരാൾക്ക് അവകാശപ്പെട്ട കാര്യം ഞാൻ അനുഭവിക്കുകയും അത് ഞാൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു ശ്രദ്ധ മുസ്ലിം സമൂഹം പുലർത്തണം. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് അവകാശികൾക്ക് വീതിച്ചു കൊടുക്കുക എന്നത് വളരെ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. അതിന് വർഷങ്ങളും അതും 10-20 വർഷങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്ന ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് എന്റെ ആമുഖമായി പറയാനുള്ളത്. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം, അതായത് ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് കൊടുക്കുമ്പോൾ അവിടെ അനന്തരാവകാശ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അനന്തരാവകാശം എന്ന് പറയുന്ന സംഗതി ഒരാൾ മരിക്കുമ്പോഴേ തുടങ്ങുള്ളൂ. ഒരാൾ മരണപ്പെട്ടാലാണ് അയാളുടെ സ്വത്ത് പിന്നെ അനന്തരാവകാശം എന്ന കാറ്റഗറിയിൽ പെടുകയുള്ളൂ. ഇപ്പൊ ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് സ്വത്തുണ്ട്, ഇതെന്തല്ല, ഇത് അനന്തരാവകാശമല്ല. ഈ സ്വത്തിൽ എന്റെ മകന് യാതൊരു അവകാശമല്ല. എന്റെ മകൻ വന്നിട്ട് എന്റെ അവകാശം പിന്നെ ഇത്രയാണ് അതുകൊണ്ട് തരീന്ന് പറഞ്ഞാൽ അവനോട് ഞാൻ പോയി പണി നോക്കാൻ പറയാം. കാരണം അവന് ഇപ്പോൾ അതിൽ അവകാശമില്ല. അവൻ എന്റെ മകനാണ്, ആ മകൻ എന്നുള്ള അർത്ഥത്തിൽ മകനാണ് എന്നല്ലാതെ എന്റെ വാപ്പ ഇപ്പൊ മരിക്കാനായിരിക്കുന്നു, അതുകൊണ്ട് സ്വത്തിൽ സ്വാഭാവികമായി എനിക്കുള്ള അവകാശം ഇത്രയാണ്, അതുകൊണ്ട് എനിക്ക് ആ സ്വത്ത് കെടുത്തരണം എന്ന് ചോദിക്കാനുള്ള അവകാശം മകനുമില്ല, ഈ സ്വത്ത് അനന്തരാവകാശമായി മാറിയിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അനന്തരാവകാശം തുടങ്ങുന്നത് മരിച്ചതിന് ശേഷം മാത്രമാണ്. ഇനി ജീവിച്ചിരിക്കെ, ഇവിടെ ചോദിച്ച ചോദ്യം, ജീവിച്ചിരിക്കെ ഇപ്പോ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു 10 ഏക്കർ തെങ്ങിൻ തോപ്പുണ്ട്, 10 ഏക്കർ തെങ്ങിൻ തോപ്പുണ്ട്. ഞാൻ ഈ തെങ്ങിൻ തോപ്പിൽ ഒരു 5 ഏക്കർ എൻ്റെ ഭാര്യയ്ക്ക് നൽകുകയാണ്, എൻ്റെ ഭാര്യയുടെ പേരിലാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോ മക്കൾ വന്നിട്ട് അതെങ്ങനെ, ഉമ്മാക്ക് അനന്തരാവകാശ നിയമം അനുസരിച്ച് 1/8 ഉള്ളൂ, ഞങ്ങളെ മക്കൾ ഉണ്ടായിരിക്കെ ഉമ്മാക്ക് 1/8 ഉള്ളൂ, അതുകൊണ്ട് ഉമ്മാക്ക് ഇതിന്റെ 50% നിങ്ങളുടെ ഈ പറമ്പിന്റെ ഈ തെങ്ങുംതോപ്പിന്റെ 50% കൊടുക്കുന്നത് ശരിയല്ല എന്ന് മക്കൾക്ക് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല. കാരണം അനന്തരാവകാശം വന്നിട്ടില്ല. അപ്പൊ ഇപ്പോൾ എന്റെ സ്വത്താണ്, എന്റെ സ്വത്ത് ഒരു പക്ഷേ ഞാൻ ഭാവി കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഇതിലെ ഒരു പകുതി സ്വത്ത്, 5 ഏക്കർ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് തെറ്റല്ല, അത് ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ എന്റെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ അവകാശമില്ല, എനിക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ന്യായവും നീതിയൊക്കെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. എനിക്ക് ഇപ്പോ 10 ഏക്കർ ഉണ്ട്, എനിക്ക് 5 ആൺമക്കളാണ് ഉള്ളത്. ഈ അഞ്ച് ആൺമക്കൾ ഉണ്ടായിരിക്കെ അവർ മാത്രമാണ് അവകാശികൾ ഉള്ളത്. ഞാൻ മരണപ്പെട്ടാൽ വേറെ അവകാശികളൊന്നുമില്ലെങ്കിൽ ഇവർക്ക് ഓരോരുത്തർക്കും 2 ഏക്കർ വീതം കിട്ടും. ഇതാണ് നിലവിലുള്ള അനന്തരാവകാശ നിയമം അനുസരിച്ച്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിൽ ഈ 5 മക്കളിൽ ഒരു മകൻ സാമ്പത്തികമായി വളരെ വീക്കാണ്, അവൻ രോഗിയാണ്, വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ 10 ഏക്കറിൽ നിന്ന് ഒരു 4 ഏക്കർ അവന് കൊടുക്കുന്നു. കാരണം അവൻ വളരെ പ്രയാസമാണ്, ബാക്കിയുള്ള 4 മക്കൾക്ക് സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്, അവർ നല്ല ക്ഷേമത്തിലും നല്ല സുഖത്തിലുമാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്, ഇവൻ അസുഖബാധിതനുമാണ്. അതുകൊണ്ട് ആ കഷ്ടപ്പെടുന്ന എൻ്റെ മകന് 4 ഏക്കർ ഞാൻ കൊടുക്കുമ്പോൾ മറ്റു മക്കളൊക്കെ വന്നിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല, അങ്ങനെ പറയാൻ അവർക്ക് അവകാശവുമില്ല. അപ്പൊ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഈ 4 ഏക്കർ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ മകന് കൊടുക്കുന്നത് എന്തല്ല, തെറ്റായ കാര്യമല്ല, ആവശ്യമെങ്കിൽ എനിക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ മരണപ്പെട്ടാൽ പിന്നെ എന്തേ ഉള്ളൂ, പിന്നെ ഞാൻ മരണപ്പെട്ടാൽ ബാക്കി 6 ഏക്കറേ എന്റെ അനന്തരാവകാശ സ്വത്തുള്ളൂ. ഈ 6 ഏക്കറിൽ ആർക്കും അവകാശമുണ്ട്? ഈ ഞാൻ ആദ്യം 4 ഏക്കർ കൊടുത്ത മകനും തുല്യ അവകാശമുണ്ട്. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശമായ അനന്തരാവകാശ നിയമങ്ങൾ. മരണപ്പെടുന്നതോടുകൂടിയേ അനന്തരാവകാശമാകൂ. അതിനു മുമ്പ് അയാൾ കൊടുക്കുന്നത്, അയാൾ നൽകുന്നത്, മക്കൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നത് അത് നൽകാൻ പാടില്ല എന്ന്, ഞങ്ങൾക്ക് അതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വരാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചില രക്ഷിതാക്കൾ, ആ മകനോട് എനിക്കിഷ്ടല്ല, അല്ലെങ്കിൽ ഈ മകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, മറ്റേ മകൻ അവൻ പോയി പണി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും അനീതിയായ രൂപത്തിൽ ചെയ്യരുത്. അത് നീതിയുമായി ബന്ധപ്പെട്ടതാണ്, ഒരാളുടെ നീതി കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇതിൽ മാത്രമല്ലല്ലോ, ഏതിൽ ചെയ്യാൻ പാടില്ലല്ലോ.
അതല്ലാതെ ഇയാൾ ഇയാളുടെ കഷ്ടപ്പെടുന്ന ഒരു മകൾക്ക് ഇയാൾ കുറച്ച് സമ്പത്ത് കൊടുത്തു. അപ്പൊ പിന്നെ അനന്തരാവകാശികൾ പറയാണ് ഇനി മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തിൽ നിനക്ക് അവകാശം ഉണ്ടാവില്ല കേട്ടോ എന്നൊന്നും പറയാൻ പാടില്ല. അത് ഇസ്ലാമികമല്ല. ഇതാണ് ആ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. പിന്നെ നിങ്ങൾ ആ ചോദ്യത്തിന് അവസാനത്തിൽ ചോദിച്ച വസീയത്ത് എന്ന് പറയുന്നത് അനന്തരാവകാശികൾക്കല്ലാത്തവർക്ക് നൽകുന്നതാണ് വസീയത്ത്. ലാ വസീയത്ത ലിവാരിസിൻ, അനന്തരാവകാശികൾക്ക് വസീയത്തില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ മരിച്ചാൽ, ഇപ്പൊ എനിക്ക് 10 ഏക്കർ സ്വത്തുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെ മഞ്ചേരിയിലുള്ള ആ സ്വത്ത് എൻ്റെ മൂത്ത മകനാണ് എന്ന് ഞാൻ വസീയത്ത് എഴുതി വെച്ചിട്ട് കാര്യമല്ല. അല്ലെങ്കിൽ എൻ്റെ സ്വത്തിൽ പിന്നെ 5 ഏക്കർ ഇന്ന മകനാണ് എന്ന് ഞാൻ പേപ്പറിൽ വസീയത്ത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ വസീയത്തിന് വാലിഡിറ്റി ഇല്ല. ഇസ്ലാമികമായി ആ വസീയത്തിന് വാലിഡിറ്റി ഇല്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് എത്രയാണോ അനന്തരാവകാശികൾ ലഭിക്കേണ്ടത് അത് അപ്രകാരം തന്നെയാണ് വീതിക്കുക. ഞാൻ എഴുതി വെച്ച കടലാസ് നേരെ കീറിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. ഇതാണ് വസീയത്ത് അനന്തരാവകാശികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ അനന്തരാവകാശികൾ അല്ലാത്തവർക്ക് വസീയത്ത് ചെയ്യാം. പക്ഷെ വസീയത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി സ്വത്തിന്റെ ഒരു 1/3 ഭാഗം മാത്രമേ പറ്റൂ. അതിലപ്പുറത്തേക്ക് വസീയത്ത് ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുള്ള ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ രോഗശയ്യയിൽ കിടക്കുകയാണ്, എനിക്ക് വസീയത്ത് ചെയ്യണം, ഞാൻ പകുതി വസീയത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അനുവദിച്ചില്ല. അപ്പൊ റസൂൽ അവസാനം അനുവദിച്ചത് അസ്തുലുസാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞ തന്നെ എന്നാണ്, മൂന്നിലൊന്ന് വേണമെങ്കിൽ നിനക്ക് വസീയത്ത് ചെയ്യാം, അതന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികളുടെ അവകാശത്തിൽ പരമാവധി ഇയാൾക്ക് വസീയത്ത് ചെയ്യാവുന്നത് 1/3 എന്നർത്ഥം. ഇത് വസീയത്തിന്റെ കാര്യമാണ് കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, അതായത് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്വത്ത് എങ്ങനെ കൊടുക്കണം എന്നാണ് വസീയത്ത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ബാക്കി അപ്പൊ സ്വാഭാവികമായി എന്ത് സംഭവിക്കും, ഞാൻ എന്റെ സ്വത്തിൽ 1/3 വസീയത്ത് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അനാഥാലയത്തിന് എന്റെ സ്വത്ത് 1/3 അവർക്കായിരിക്കും എന്ന് ഞാൻ വസീയത്ത് ചെയ്യുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 1/3 ആ വസീയത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള 2/3 എന്റെ അവകാശികളുടെ വിഹിതം. ഇതാണ് അനന്തരാവകാശ നിയമവുമായും വസീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പൊതുവായി പറയാവുന്ന കാര്യങ്ങൾ. ഇതിലേക്ക് ഞാൻ സെക്രട്ടറി സാഹിബ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആ ഇല്ല, ഞാന് പൈസ പറഞ്ഞ ക്ലിയർ ആണ്. അതുപോലെ ധാർമ്മികമായി നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനൊന്നും കൂടി അടിവരയിടാനാണ് ഒരു ഹദീസിന്റെ ഒരു പശ്ചാത്തലത്തിൽ. ഇപ്പൊ ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാളും മകനെയും കൂട്ടി വന്നു എന്ന് പറഞ്ഞു, ഞാൻ ഈ മോനെ എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്, അപ്പൊ അതിന് സാക്ഷിയാവാൻ നബി സല്ലല്ലാഹു റസൂലെ അങ്ങ് സാക്ഷിയാവണം, അതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എല്ലാ മക്കൾക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പൊ നബി പറഞ്ഞു ഇല്ല, ഇവന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ നബി പറഞ്ഞു ഈ കുറ്റത്തിന് എങ്കിൽ ഈ കുറ്റത്തിന് സാക്ഷിയാവാൻ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹദീസിന്റെ ഒരു പശ്ചാത്തലം സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പ്രതികരിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ചിലരുടെ കേസെങ്കിൽ ഒരാൾക്ക് അയാളുടെ സ്വത്തില് കൊടുക്കാനും പിന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാനൊക്കെ അയാൾക്ക് അവകാശം ഉണ്ട് എന്നൊക്കെ ഇരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞാലേ മക്കൾക്കോ മറ്റോ അനന്തരാവകാശം ഉള്ളൂ എന്നതോടൊപ്പം തന്നെ ചിലര് ഇതിൽ ചില അനീതികൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വാപ്പ ഒരു കാരണമല്ലാതെ എന്നെ ആൾക്ക് ഇത്ര കൊടുത്തു ഇവിടുത്തെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസുഖമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രത്യേക ആവശ്യം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കണം. അപ്പോ ആർക്കും അപ്പൊ ഒരു പരാതി ആർക്കും ഉണ്ടാവില്ല, അപ്പൊ അപ്പൊ അങ്ങനെ ഉമ്മ അങ്ങനെ എന്നെ ആൾക്ക് ഉത്തേജം കൊടുത്തു എന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടാവില്ല. പക്ഷെ ഇതല്ല ഇവിടെ പറഞ്ഞ ചില പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇത് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, സഹോദരന്മാർ സഹോദരി സഹോദരന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് നീതിയല്ലല്ലോ, ഒരാൾക്ക് അയാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ പോലും ഈ മക്കളുടെ കാര്യത്തിൽ സവൂ ബൈൻ ഔലാദിക്കും ഫിൽ അതിയ എന്ന് നബി പറഞ്ഞിട്ടില്ല. മക്കൾക്കിടയിൽ നിങ്ങൾ നൽകുന്നതിലൊക്കെ നിങ്ങൾ നീതി പാലിക്കണം, തുല്യത പാലിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അവർ വയസ്സായ പറഞ്ഞു, ഞാനത് ഒന്നുകൂടി അടിവരയുടെയാണ്, സമൂഹം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. എപ്പോഴും ധർമ്മവും നീതിയും എന്നത് വളരെ പ്രധാനമാണ് നിയമത്തിന്റെ കൂടെ തന്നെ. അതെ അതെ, ഇതില് ആ പോയിന്റ് പിന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട പോയിന്റാണ്. അതായത് നമ്മളുടെ വ്യക്തിനിഷ്ഠമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇതിൽ പ്രാധാന്യം കൊടുക്കരുത്. അതായത് എനിക്ക് പിന്നെ മകനോട് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവനും കുറച്ച് കൂടുതൽ ഞാൻ ഇപ്പൊ കൊടുക്കുകയാണ് പറയുന്നത് അനീതിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റേ മകനോട് എന്തോ കാരണത്താൽ എനിക്ക് ദേഷ്യമാണ്, അതുകൊണ്ട് ഞാൻ അവനൊന്നും കൊടുക്കില്ല. ഒരു പക്ഷേ ആ മകൻ ചിലപ്പോൾ സാമ്പത്തികമായോ മറ്റോ ചിലപ്പോ കുറച്ച് താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ അവനെ പരിഗണിക്കാതെ
കുറച്ചുകൂടി ഉന്നതാവസ്ഥയിലുള്ള, ചിലപ്പോൾ അങ്ങനെയാണല്ലോ മക്കൾക്കൊക്കെ വ്യത്യസ്തമായ സാമ്പത്തിക നിലവാരങ്ങളും നിലപാടുകളും ഒക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അപ്പൊ കൂടുതൽ സാമ്പത്തികമുള്ള ആളുകൾ ചിലപ്പോൾ കൂടുതൽ വാപ്പാനിയമ്മാനെയൊക്കെ പരിഗണിക്കട്ടെ, അവൻ എന്നെ കൂടുതൽ പരിഗണിക്കുന്ന, അവനെ ഞാൻ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നീതിയല്ല, വളരെ ഗുരുതരമായ തെറ്റുമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധ അനിവാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ ഭാര്യക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഏതെങ്കിലും അർത്ഥത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാം പറ്റുകയുമില്ല. ഈ ഇതാണ് അതിലെ വളരെ സന്തുലിതമായ നിലപാട്. ഒരു സംഗതി അഡീഷണൽ ആയിട്ട് ഞാൻ ഫൈസൽ സാഹിബിനോട് ചോദിച്ചോട്ടെ, അതായത് ഖുർആൻ സൂറത്ത് നിസായിലെ ഈ അനന്തരാവകാശത്തിന്റെ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം നമ്മൾ കാണാൻ സാധിക്കുന്നത്, പെൺകുട്ടികൾക്ക് അനന്തരാവകാശം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഖുർആൻ അങ്ങനെ ഒരു അവകാശം സ്ഥാപിച്ച് നൽകുന്നത്. അപ്പൊ പെൺമക്കൾക്ക് അവകാശം കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക്, പെൺമക്കൾക്ക് ഉപ്പയുടെ അവകാശം, മരിച്ചവയുടെ ഉപ്പയുടെ അവകാശം ഖുർആൻ നൽകുകയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും ആൺമക്കൾ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രശ്നമില്ല, ആണിനും പെണ്ണിനും അത് കൃത്യമായി ഖുർആൻ വിഭജിച്ചു പോകുന്നുണ്ട്, പെൺകുട്ടികളാണെങ്കിലും വിഭജിച്ചു പോകുന്നുണ്ട്. പക്ഷേ പെൺമക്കൾ മാത്രമുള്ളിടത്ത് ചെറിയ ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. അതായത് ഖുർആൻ വിഭജിച്ച് ഖുർആൻ നൽകുന്ന ആ ക്രമത്തിലല്ല, പഠിപ്പിക്കുന്ന ആ ക്രമത്തിലല്ല പെൺമക്കൾ മാത്രമാണെങ്കിൽ ആ അനന്തരാവകാശം വിധിക്കപ്പെടുന്നത്. ഉപ്പയുടെ സ്വത്തായാലും ഉമ്മയുടെ സ്വത്താണെങ്കിൽ ആ പെൺമക്കൾക്ക് മാത്രമായിട്ട് അനന്തരം നൽകുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാണോ? ഇതാണോ ഇസ്ലാമിന്റെ നിയമം? നേരത്തെ പറഞ്ഞ ഈ നിയമവുമായി അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, അതായത് അനന്തരാവകാശ സ്വത്ത്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് പിന്നെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ വിഭജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാന് ആണ് വീട്ടിലെ മൂത്ത കാരണവര്, ഞാൻ പറയാണ് ഓക്കെ നിനക്ക് ഇത്ര മറ്റേയാൾക്ക് ഇത്ര ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് എങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഖുർആൻ ഒരാൾ മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് എത്ര, മക്കൾ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എത്ര, മക്കൾ ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് എത്ര, ഭാര്യ മരിച്ചാൽ മക്കൾ ഉണ്ടെങ്കിൽ ഭർത്താവിന് എത്ര, മക്കൾ ഇല്ലെങ്കിൽ ഭർത്താവിന് എത്ര, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വിധിക്കേണ്ടത്. ഇപ്പൊ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾ തീരുമാനിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ഒക്കെ തുല്യമാണ്, അതുകൊണ്ട് അനന്തരാവകാശ സ്വത്ത് ഞാൻ എന്റെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സ്വത്ത് ഒരുപോലെ വീതിക്കുന്നത് ഖുർആനികമായി തെറ്റാണ്. പെണ്ണും ആണും എങ്ങനെയാണ് വീതിക്കേണ്ടത്, ഓഹരി വെക്കേണ്ടത് എങ്ങനെയെന്ന് ഖുർആന്റെ നെസ്സാണ്. ഖുർആനിൽ ലുഹർ നിസ്കാരത്തിന്റെ റക്കായത്ത് അത്രയെന്ന് പറഞ്ഞിട്ടില്ല, അസർ നിസ്കാരത്തിന്റെ റക്കായത്ത് പറഞ്ഞിട്ടില്ല, മഗ്രിബിന്റെ റക്കായത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അനന്തരാവകാശത്തിൽ ആണിനും പെണ്ണിനും എങ്ങനെയാണ് വീതിക്കേണ്ടത്, മകൾക്ക് എത്ര, മകനെത്ര, ഭാര്യയ്ക്ക് എത്ര, ഉമ്മാക്ക് എത്ര, ഉപ്പാക്ക് എത്ര, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാണല്ലോ. ഇതൊന്നും പരിഗണിക്കാതെ തോന്നിയതുപോലെ അത് പെൺമക്കൾ ഒറ്റക്കാണെങ്കിൽ എത്രയാണ് വീതിക്കേണ്ടത്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എത്രയാണ് വീതിക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് രൂപത്തിലേ വീതിക്കാൻ പാടുള്ളൂ. എന്നാൽ ഒപ്പം മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി അത് ഇതിനോട് ചേർത്ത് പറയേണ്ടതിന്, ഇങ്ങനെയൊക്കെ വീതിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ വീതിക്കാൻ അനന്തര സ്വത്ത് വീതിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുകയാണ്, ഉമ്മയുണ്ട്, അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് അപ്പോ ഓക്കെ മകൾക്ക് ഇതാ ഇത്രയാണുള്ളത്, മകൻ എത്രയാണുള്ളത് എന്നൊക്കെ നമ്മൾ വീതിച്ചു, നിന്റെ സ്വത്ത് ഇത്രയാണ് എന്ന് പറഞ്ഞു. ഈ മകൻ പറയാണ് ഓക്കെ എന്റെ സ്വത്ത് എനിക്ക് ആവശ്യമില്ല, എന്റെ സ്വത്ത് ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുക്കുന്നു. എന്നാൽ ആ സദസ്സിൽ വെച്ച് തന്നെ പരസ്യമായി പറയാണ് എന്റെ സ്വത്ത് ഇതാ, എന്റെ സ്വത്തിന്റെ ഈ ഭാഗം ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ, കാരണം അത് അയാളുടെ അവകാശമാണ്, അയാളുടെ സ്വത്ത് അയാളുടെ പെങ്ങൾക്ക് കൊടുക്കാൻ അയാൾക്ക് അവകാശമുണ്ട്, അതെന്തല്ല, അത് തെറ്റല്ല. പക്ഷേ വീതിക്കുന്ന തന്നെ അങ്ങനെ ആവരുത്. ഇയാൾക്ക് ഇയാളുടെ അവകാശം കിട്ടിയിട്ട് അയാളുടെ അവകാശം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി പെങ്ങളാണെങ്കിൽ പെങ്ങള് അത്യാവശ്യം സൗകര്യവും ഇതൊക്കെ ഉള്ള പെങ്ങള് പറയാണ് എനിക്ക് ഇതിന്റെ വിഹിതം ആവശ്യമില്ല, ഞാനിതാ എന്റെ വിഹിതം ഇതാ ഇന്ന സഹോദരന് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്റെ വിഹിതം ഞാനിതാ ഉമ്മാക്ക് കൊടുക്കുന്നു എന്ന് പറയാം, പെങ്ങൾക്ക് പറയാം, അതിന് പ്രശ്നമല്ല. കാരണം അത് അവരുടെ അവകാശം, അവർ വിനിയോഗിക്കുകയാണ്, അതിന് പ്രശ്നമല്ല. പക്ഷെ വീതിക്കുന്ന തന്നെ തെറ്റാവരുത്. നിയാസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ തെറ്റായ രൂപത്തിൽ വീതിക്കരുത്, വിഹിതം എല്ലാവർക്കും കൃത്യമായി കൊടുക്കുക. എന്നിട്ട് കിട്ടിയ വിഹിതം ഒരാൾക്ക് അയാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനോ ഇനി വേറെ ആൾക്ക് ദാനം ചെയ്യുന്നതിനോ ഒന്നും ഒന്നും ഒരു പ്രശ്നമില്ല, കാരണം അത് അയാളുടെ അവകാശത്തിന് പെട്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യത്തിനും കൂടെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഇനിയും ഈ എപ്പിസോഡുകൾ വരാനുണ്ട്, അതിൽ നമുക്ക് പരിഗണിക്കാം ഇൻഷാല്ലാ. ഒരു ചോദ്യം അടുത്തായിട്ട് ചോദിക്കുന്നത്, റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടല്ലോ, സക്കീർ സാഹിബിനോടാണ് ചോദ്യം. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫർള് നമസ്കാരത്തിന്റെ മുന്നോയും ശേഷവുമായിട്ട് വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ. ഈ റവാത്തിബ് സുന്നത്തുകൾ ഖളാ വീട്ടാമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, റവാത്തിബ് സുന്നത്ത് ഖളാ വീട്ടാം എന്നാണ് ഒറ്റ വാക്കിൽ പറയാവുന്ന മറുപടി. അതായത് ഇപ്പോ ഒരാള് ജമാഅത്ത് നമസ്കാരത്തിന് അയാൾ പള്ളിയിലെത്തി,
പള്ളിയിൽ എത്തുമ്പോ അവിടെ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട്. ളുഹ്ർ അല്ലെങ്കിൽ സുബ്ഹ് ഏതെങ്കിലും ഒരു നമസ്കാരം ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ അവിടെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ ചൂണ്ടിക്കാൻ പാടില്ല. ഫർള് നമസ്കാരം നടക്കുമ്പോ വേറൊരു സുന്നത്ത് പാടില്ല. അപ്പോ ആ ഫർളിൽ ചേരുകയാണ് വേണ്ടത്. അപ്പൊ ചേർന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഫർള് നമസ്കാരം കഴിഞ്ഞാല് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ നഷ്ടപ്പെട്ട റവാത്തിബ് സുന്നത്ത് ആദ്യം നമസ്കരിക്കുക, അതിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് പിന്നെ നമസ്കരിക്കുക. ഇങ്ങനെ നബിസല്ലാസ്ലം വരെ ചെയ്തതായിട്ട് ഒരു അങ്ങനെ നഷ്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ അതിന് ശേഷമായിട്ട് പിന്നെ അത് നിർവഹിച്ചതായിട്ട്, അതാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഫിഖ്ഹിന്റെ നിയമം എന്ന് പറയുന്നത്. വെള്ളി വെളിച്ചം ചോദ്യോത്തര പരിപാടിയുടെ 5-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായി അധികം താമസിയാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇനിയും വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങൾക്ക് നൽകുക. ഈ പരിപാടി വീക്ഷിച്ച നിങ്ങളേവർക്കും നന്ദി. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.